നമസ്കാരം. ഇത് ഭാരത് ലൈവ്. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ 25 കൊല്ലത്തെ തന്റെ സ്തുത്യർഹമായ സേവനം തുടരുകയാണ്. അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളുമായി നേരത്തെ എസ് എൻ ഡി പിയിൽ പ്രവർത്തിച്ചിരുന്ന പല നേതാക്കളും ഒക്കെ എത്തിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ ചില വാർത്തകളൊക്കെ ഞങ്ങളും സംപ്രേഷണം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ഒരുവേള പ്രേക്ഷകർ കേട്ട് കാണും. ഈ ഈഴവ സമുദായത്തിന്റെ ജനസംഖ്യ അനുപാതവുമായി ബന്ധപ്പെട്ട്, അതായത് 33% ഉണ്ടായിരുന്നത് 28% കുറഞ്ഞത് മതപരിവർത്തനവും ലൗജിഹാദം മൂലമാണ് എന്നായിരുന്നു ശ്രീ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന. എന്തായാലും ആ പ്രസ്താവന നടത്താൻ ധൈര്യം കാണിച്ച വെള്ളാപ്പള്ളിയെ അഭിനന്ദിക്കുന്നു. കാരണം ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടിയാളനായി നിന്നുകൊണ്ട്, അതായത് അവർ അച്ഛനും മകനും കളിക്കുന്നത് വാണിയനും വാണിയത്തെയും കളിയാണ്. നമ്മൾ വിചാരിക്കും ഇവർ രണ്ടുപേരും രണ്ട് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ലേ, ഒരാൾ BDJS ആണ്, NDA കൂടെയാണ്. ഇദ്ദേഹമാണെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല, എങ്കിലും ഒരു പിണറായി സ്നേഹിതനാണ്, പിണറായിയൊക്കെ സ്തുതി പാടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവർ ഇങ്ങനെയാണ് എന്നാണ്. ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ സ്വന്തമാക്കാനും എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കൈയിട്ട് വരാനുമൊക്കെ മകൻ ഈ രീതിയിലും, ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ പിന്തുണയും കിട്ടാൻ വേണ്ടി അച്ഛൻ പിണറായിയുടെ കൂടെയും നിൽക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല ഇവരാരുടെ കൂടെയാണ് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊന്നും, അവരോട് ചോദിക്കില്ലാതെ വേറെ മാർഗമൊന്നുമില്ല. എന്തായാലും ഈ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. ഈഴവ സമുദായ അംഗങ്ങൾ, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഈഴവ സമുദായ അംഗങ്ങൾ പലതരത്തിലുള്ള മതപരിവർത്തന പ്രക്രിയകൾക്ക് വിധേയരാകുന്നു, മാത്രമല്ല ലൗജിഹാദ് പോലെയുള്ള സാമൂഹ്യ വിപത്തിൽ പെടുന്നു ഈഴവ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ എന്നുള്ള ഒരു പ്രസ്താവനയാണ് ശ്രീ വെള്ളാപ്പള്ളി നടത്തിയത്. ഈ പ്രസ്താവനയ്ക്ക് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ പല രീതിയിൽ നിന്നുണ്ടായി. എന്തായാലും അത് കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. കാരണം ഹിന്ദു സമുദായാംഗങ്ങളെ ഓരോ വിഭാഗങ്ങളായി തിരഞ്ഞ് പിടിച്ചുകൊണ്ട് പലതരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടുത്തെ തീവ്രവാദ ശക്തികൾ, മത തീവ്രവാദ ശക്തികൾ പലതരത്തിൽ ഉള്ള പ്ലാനുകളും അജണ്ടകളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. ഇത് അന്വേഷിക്കാനോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകാനോ ഒന്നും സംസ്ഥാന സർക്കാർ തയ്യാറല്ല. കാരണം സംസ്ഥാന സർക്കാരിന് ന്യൂനപക്ഷ പ്രീണനം, ന്യൂനപക്ഷ വോട്ടുകളാണ് വലുത്. അപ്പോൾ സർക്കാരിന്റെ ആ ചിന്താഗതിക്കെതിരെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടൊരു പ്രസ്താവന ശ്രീ വെള്ളാപ്പള്ളി നടത്തിയത് എന്തായാലും നന്നായി എന്ന് തന്നെയാണ് പറയാനുള്ളത്. മാത്രമല്ല, ഈ ലൗജിഹാദിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ലൗജിഹാദുമായി ബന്ധപ്പെട്ട് ഇത്തരം സാമൂഹ്യ വിപത്തുകളുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാലമായിട്ട് അന്വേഷണവും ഗവേഷണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുൻപ് ഇരുന്ന മാധ്യമത്തിലടക്കം ഈ വിഷയത്തിലൊക്കെ ഒരുപാട് അന്വേഷണങ്ങളും ഒരുപാട് ഉദാഹരണങ്ങൾ സഹിതം പലപ്പോഴും നമുക്ക് സൂചനകളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ ലഭിച്ചിട്ടുമുണ്ട്. ഓരോ സമുദായ അംഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഒരു സമയത്ത് ഒരേ തരത്തിലുള്ള, ഇപ്പോൾ നായർ സമുദായമാണെങ്കിൽ ആ സമുദായ അംഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടീം, അതുപോലെ ഈഴവ സമുദായ അംഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു ടീം, അതുപോലെ ബ്രാഹ്മണ സമുദായ അംഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു ടീം ഈ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ രണ്ടു മൂന്ന് ബന്ധുക്കൾ ഒരു സംഭവം പറഞ്ഞു. അതായത് ബ്രാഹ്മണ വീടുകളിൽ മാത്രം, അതായത് ഇല്ലങ്ങളിൽ മാത്രം കയറി കച്ചവടം നടത്തുന്ന ഒരു സംഘം എറണാകുളം ജില്ലയിലും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ബ്രാഹ്മണ വീടുകളിൽ മാത്രം കയറി അവിടെ ഈ പുതപ്പ് അതുപോലെയുള്ള സെറ്റുമുണ്ട്, അങ്ങനെ സ്ത്രീകൾക്ക് ഉള്ള വസ്ത്രങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും വിൽക്കുന്ന ഒരു സംഘം. അവർ വേറെ ഒരു വീട്ടിലും കയറില്ല, ഈ ബ്രാഹ്മണാലയങ്ങളിൽ മാത്രം കയറിക്കൊണ്ട് നടത്തുന്ന യുവാക്കളുടെ ഒരു സംഘം ഇങ്ങനെ നടക്കുന്നതായി കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പരാതിയൊന്നും കൊടുത്തോ എന്നെനിക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ ചിന്തിക്കണം. എന്തായാലും ഈഴവ സമുദായ അംഗങ്ങൾ 33% 28% കുറഞ്ഞെങ്കിൽ തീർച്ചയായും ഇത്തരം ഇടപെടലുകളും ഇത്തരം പലതരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ വിഷയങ്ങളും, ലൗജിഹാദ് അടക്കം, അനാവശ്യമായ മതപരിവർത്തനമടക്കം, വിവാഹം കഴിഞ്ഞുള്ള മതപരിവർത്തനമടക്കം നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് വെള്ളാപ്പള്ളി വിളിച്ചു പറഞ്ഞത്. അങ്ങ് പറഞ്ഞ നല്ല കാര്യങ്ങൾ, അങ്ങ് ചിന്തിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും ഞങ്ങൾ വാർത്തകളായി പറയും. അങ്ങയുടെ പ്രവൃത്തികൾ എന്തു തന്നെയായാലും അത് സമുദായാംഗങ്ങൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ മോശമാണെങ്കിൽ അതും ധൈര്യമായി തന്നെ വിളിച്ചു പറയും. എന്തായാലും ഈ പറഞ്ഞതിൽ കാമ്പുണ്ട്, കഴമ്പുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അന്വേഷണമോ മറ്റു കാര്യങ്ങളോ നടത്താൻ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒന്ന് അഭ്യർത്ഥിക്കണം എന്ന ഒരു അപേക്ഷ കൂടിയുണ്ട്.